राजु पी नायर ई कोस्टल कर्णाटक इत्र अधिकं വ്യത്യാസത്തിൽ ബി ജെ പി കോൺഗ്രസിനെ പിന്നിലാക്കുന്നു എന്ന് പറയുമ്പോൾ അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് വരുന്നു എങ്കിൽ തന്നെയും കോസ്റ്റൽ കർണാടകയിലെ ഇത്രയും വലിയ വ്യത്യാസം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകേണ്ടി വരില്ലേ? കോൺഗ്രസിന് 40% വോട്ടുകളും ബി ജെ പിക്ക് 50% വോട്ടുകളും ജെ ഡി എസിന് 6% വോട്ടുകളുമാണ്. 10% വോട്ട് ഷെയറിന്റെ വ്യത്യാസം കോൺഗ്രസിന് കോസ്റ്റൽ കർണാടകയിലുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഈ പറയുന്ന എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ 140 എന്ന് പറയുന്ന നമ്പറിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ആ 140 തന്നെ എത്തുന്ന ഞാൻ പറഞ്ഞ ഈ വർഗീയ ധ്രുവീകരണം അതിന്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ചതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഈ അവിടെ ഒരു പരമേഷ് മെസ്തി എന്ന് പറഞ്ഞൊരു പയ്യൻ, ഒരു 22 ആണ്, 22 എന്റെ ഓർമ്മ, ഒരു തടാകത്തിൽ വീണു മരിച്ച ഒരു പയ്യന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അത്രയും കലാപങ്ങളും വർഗീയ ധ്രുവീകരണവും എല്ലാം നടന്ന സമയത്ത്, ഈ പറയുന്ന ഒരു ആന്റി ഇൻകംബൻസി ഇത്രമാത്രം ഇല്ലാതിരുന്ന സമയത്ത് പോലും കർണാടകത്തിൽ മുഴുവനായിട്ട് ബി ജെ പിക്ക് കിട്ടിയത് 104 സീറ്റാണ്. അപ്പോ അതിനേക്കാളൊക്കെ വലിയൊരു പെർഫോമൻസ് ഈ പ്രാവശ്യം ബി ജെ പിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കർണാടകയിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം. അവിടെ ഓരോ അസംബ്ലിയിലും ഓരോ ശാക്തികര ഓരോ എം എൽ എയും അയാളുടെ ഒരു സാമ്രാജ്യമാണ്. ഞാൻ അവിടെ സംഘടനാപരമായിട്ടുള്ള ചുമതലകൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടുത്തെ ഇന്നത്തെ മന്ത്രിയായിരിക്കുന്ന ഒരു ബി ജെ പിയുടെ എം എൽ എ, അന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ എം എൽ എ ആണ്, അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കഴിഞ്ഞ തവണ ജെ ഡി എസിന്റെ എം എൽ എ ആയിരുന്നു, ഇത്തവണ ഞാൻ കോൺഗ്രസിൽ വന്നു. അദ്ദേഹം വലിയൊരു ആവശ്യം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. എനിക്ക് അത് തന്നില്ലെങ്കിൽ ഞാൻ നാളെ ബി ജെ പിയിലേക്ക് വഹിക്കഴിഞ്ഞാൽ ഞാൻ ബി ജെ പിയിൽ നിന്ന് എം എൽ എ ആവും, അല്ലാണ്ട് ഇവിടെ പാർട്ടി ഒന്നുമില്ല, ഞാനാണ് ഇവിടുത്തെ ആള്. ഇത് പല അത് ഹിരേകേരൂർ അസംബ്ലിയിലാണ്, ഞാനതിപ്പോ വ്യക്തമായിട്ട് പേര്, പക്ഷെ ഹവേരി ഡിസ്ട്രിക്റ്റിലെ ഹിരേകേരൂർ അസംബ്ലിയിലാണ്. അപ്പൊ ഇത്തരത്തിൽ പല നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ പ്രമാണിത്വം ഒരു ഒരു ഉള്ള ഏരിയ സ്ഥലങ്ങളാണ്. അവിടെ ബി ജെ പിക്ക് ഇപ്രാവശ്യം സംഭവിച്ചെന്ന് വെച്ചാല് അവർക്ക് ഈ പറയുന്ന നാട്ടുരാജാക്കന്മാരെ ആരെയും അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എം എൽ സിമാരും എം എൽ എമാരും ഉൾപ്പെടെ ഒരു വലിയ നിര തന്നെ അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു അങ്ങനത്തെ ഒരു തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള ബി ജെ പിയോട് ചിലപ്പോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മറ്റൊരു ചർച്ചയായിരിക്കാം. പക്ഷെ അത്തരത്തിലുള്ള വലിയ കൊഴിഞ്ഞുപോക്ക് ബി ജെ പിയുടെ സംഘടനാ തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം അവിടുത്തെ ബി ജെ പിയുടെ സംഘടനാ ശക്തി ഇപ്പൊ എത്രയുണ്ട് എന്നുള്ളതും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇത് പോലെ. ഇതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ തവണ 15 എം എൽ എമാര് രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോയി. നമ്മളെല്ലാവരും പറഞ്ഞത് എന്താ, ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ച കോൺസ്റ്റിറ്റ്യൻസിയിൽ പിന്നെ ബി ജെ പി വന്ന് ജയിക്കുമോ, ജയിക്കില്ല എന്നായിരുന്നു പലരുടെയും ധാരണ. പക്ഷെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, കാരണം അറിയോ, ഈ എം എൽ എമാരാണ്, ആ എം എൽ എ ഇന്ന് പോയിട്ട് നാളെ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചാലും ജെ ഡി എസിൽ നിന്ന് മത്സരിച്ചാലും ജാർക്കി ഹോളി പോലെ മറ്റ് നേതാക്കന്മാർക്ക് അവർക്ക് ആ സീറ്റിൽ നിന്ന് ജയിക്കാമെന്നുള്ള കൃത്യമായിട്ടുള്ള നാട്ടുരാജാക്കന്മാരെ പോലെയുള്ളൊരു സ്വാധീനം അവിടെയുണ്ട്. അതെല്ലാം ഇപ്രാവശ്യം ബി ജെ പിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ ഈ അക്രമവും ഈ വർഗീയതയും ആ സംസ്ഥാനത്തിന് ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടം എത്രയാണെന്ന് അത് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഇവര്. അത് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ സെൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായി. ചർച്ച ചെയ്ത് പോകാം ഈ വിഷയം.